വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ മലയോര മേഖലയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പായാവുന്നത് തുടർക്കഥയാവുന്നു. മുക്കം നഗരസഭയിൽ വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ളം റോഡിലൂടെ പരന്നൊഴുകുകയാണ്. പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വേനൽ കടുത്ത് മലയോര മേഖല കുടിവെള്ളക്ഷാമത്തിലേക്ക് നീങ്ങുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാവുന്നത് തുടർക്കഥയാവുന്നു. മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല, വെസ്റ്റ് മാമ്പറ്റ, കച്ചേരി, അഗസ്ത്യൻമുഴി, മുത്തേരി തുടങ്ങിയ 2.5 കിലോമീറ്റർ ചുറ്റളവിൽ 4 ഇടത്താണ് പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാവുന്നത്. നഗരസഭാ കൌൺസിലർ ഉൾപ്പെടെയുള്ളവർ വാട്ടർ അതോറിറ്റി അധികൃതരെ വിളിച്ച് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പല ഭാഗത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയതോടെ ഉയർന്ന പ്രദേശങ്ങളിലുള്ള ഉപഭോക്താക്കൾക്ക് കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ്. കുറ്റിപ്പാല മുക്കം ഹൈസ്കൂൾ റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയിട്ട് 1 ആഴ്ച കഴിഞ്ഞു. മുൻ വർഷങ്ങളിലും ഇതേ സ്ഥലത്ത് ഒട്ടേറെ തവണ പൈപ്പ് പൊട്ടിയിരുന്നു. കുടിവെള്ളക്ഷാമം നേരിടുന്ന രാജീവ് ഗാന്ധി കോളനിയിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പാണിത്. തുടർച്ചയായി പൈപ്പ് പൊട്ടി ജലം റോഡിലൂടെ പരന്നൊഴുകുന്നത് റോഡ് തകരാൻ ഇടയാവുമെന്നും ആരോപണമുണ്ട്. പല സ്ഥലങ്ങളിലും കുടിവെള്ള വിതരണത്തിന് ഉപയോഗിക്കുന്നത് 20 വർഷത്തിലധികം പഴക്കമുള്ള പൈപ്പുകളാണ്. ഉദ്ഘാടന സമയത്ത് സ്ഥാപിച്ച പൈപ്പുകൾ പിന്നീട് മാറ്റിയിട്ടില്ല. പൈപ്പ് പൊട്ടുന്ന സമയത്ത് പൈപ്പിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ബന്ധപ്പെട്ട അധികൃതർ തലയൂരുകയാണ് പതിവ്. അറ്റകുറ്റപ്പണികൾ നടത്താനായി ഇടയ്ക്കിടെ റോഡ് കുത്തിപ്പൊളിക്കുകയും ചെയ്യും. വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ആളുകൾ കടയിൽ കയറാതെ മടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. അതിനിടെ 7 കോടി രൂപ ചെലവിൽ യാഥാർത്ഥ്യമാക്കിയ മുക്കം നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നവീകരിച്ച PC ജംഗ്ഷൻ ആലിഞ്ചുവട് റോഡും താഴ്ന്നു. ഇന്റർലോക്ക് കട്ടകൾ പാകിയ റോഡാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് മുമ്പ് താഴ്ന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി ചോർച്ച അടയ്ക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.